നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാമത്തെ പൊതു ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുതിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാതെയും സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമിടുന്നതും സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുന്നതുമായ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാനാകും. വാഗ്ദാനങ്ങൾ കോരിച്ചൊരിയാതെയും സ്ഥിതി വിവരക്കണക്കുകളുടെ വിക്രിയകൾ കാണിക്കാതെയും രാജ്യത്തിന്റെ വികസനം മുന്നോട്ട് നയിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നാൽ കുറ്റം മാത്രം കണ്ടെത്താൻ ഇരിക്കുന്നവർ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി രംഗത്തെത്തുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് കേരളം അവഗണിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ഉയരുന്ന ആരോപണങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് BJP. കേരളത്തിന്റെ അഭിമാന പദ്ധതികൾ പലതിനും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക ലഭിച്ചിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ വ്യക്തമാക്കി. കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും. കേരളം അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കാത്തതാണോ കാരണം? എന്തുമാത്രം ബാലിശമായ ആരോപണമാണിതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു. 14 ജില്ലകളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടാണോ ധനമന്ത്രി ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത്? എല്ലാ ജില്ലകളുടെയും പേരെടുത്ത് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ അക്ഷര ശ്ലോകമാണോ ബഡ്ജറ്റ് അവതരണം? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഇത് അന്താക്ഷരിയാണോ? ഇക്കാര്യം ചോദിക്കാനുള്ളത് UDF നേതാക്കളോടാണ്. ഇത്രയും മണ്ടന്മാരായ UDF നേതൃത്വം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. LDFന്റെ ഏക അത്താണിയും അവസാനത്തെ തുറുപ്പുചീട്ടുമാണ് കേന്ദ്ര അവഗണന എന്ന വിഷയം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് ശേഷം തിരിച്ചു വരാൻ പിണറായി വിജയനും സംഘവും നടത്തുന്ന തുറുപ്പുചീട്ട്, അതിന് വളം വെച്ച് കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് മാത്രമാണ് VD സതീശൻ. കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം കേന്ദ്രമാണെന്ന സംസ്ഥാന സർക്കാരിന്റെ നറേറ്റീവ് കൂട്ടുപിടിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം. VD സതീശന്റെ തലയിൽ കളിമണ്ണാണോ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. ലോക്സഭാ സീറ്റുകളിൽ UDF ജയിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുന്നതും LDF ജയിക്കുന്നതും എന്തുകൊണ്ടാണ്? LDFന്റെ വാദങ്ങൾ UDF ആവർത്തിക്കുന്നതാണ് അതിന് കാരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സമീപകാല ചരിത്രത്തിലൊന്നും കിട്ടാത്ത അത്രയും ബഡ്ജറ്റ് വിഹിതമാണ് ഇത്തവണ കേരളത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് K.സുരേന്ദ്രൻ ആവർത്തിച്ചു. UPA സർക്കാരിന്റെ 10 വർഷക്കാലത്തെയും NDA സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെയും ബഡ്ജറ്റ് കണക്കുകൾ നോക്കിയാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകും. UPA കാലത്ത് കേരളം നേരിട്ടത് തികഞ്ഞ അവഗണന മാത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.